ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അഫിറമി ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, ഞാൻ പ്രാർത്ഥിക്കും ചെയ്യുന്നുട്ടോ. എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ളത് വലിയൊരു ഫിഷിനെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും പിന്നെ നല്ലൊരു അടിപൊളി മസാല കേട്ടോ. ഇതുപോലൊരു മസാല തേച്ച് നിങ്ങൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തു നോക്കി. എപ്പോഴും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യും ചെയ്യും, പിന്നെ വെറുതെ ചുമ്മാ ഇരുന്ന് മീൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, അല്ലെങ്കിൽ പലതും നിങ്ങൾ മിസ്സാവും. ഞാൻ സ്പീഡാക്കേണ്ടടുത്ത് സ്പീഡാക്കിയിട്ട് തന്നെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ള കേട്ടോ. അപ്പം നമ്മളത് മൊഞ്ചത്തിയായിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ഈ മീൻ നമുക്ക് കാണാം. അപ്പം മക്കളെ കണ്ടോളൂ, ഇതാണ് നമ്മളുടെ മീൻ. വളരെ ചെറിയ മീനാണ്, സി, വളരെ ചെറിയ ഒരു തരം മീനാണ് നമ്മളുടെ കയ്യിലുള്ള മീൻ. വാളെ കണ്ടോ, വളരെ ചെറിയ വാൾ. ഇത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഈ കട്ടിയുള്ള ഭാഗം ഇത് നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്യാം. ഇതിങ്ങനെ കട്ട് ചെയ്യാം. കണ്ണ് കണ്ണിന് ഐസിട്ടിന് വായിൽ വിരലിട്ടാൽ കടിക്കാത്ത മീൻ. ഇതാണ് സാധു മീൻ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അല്ലേ. വെള്ളം ഇങ്ങനെ ഒഴിച്ചാൽ നേരെ കടന്നു വന്നു. ഈ അപ്പം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സൗദി ബയാ മീനാണ്. ഇത് വലിയൊരു ഫിഷാണ്, നല്ല കട്ടിയുണ്ട് കേട്ടോ. ഇത് കട്ടിയാൽ നല്ല പാടാണ് സത്യത്തിൽ. ഇത് ഇതാ ഞാൻ ഈ സിസേഴ്സ് കൊണ്ട് അവിടെ കട്ടി അവിടെ കട്ടിക്കുകയെന്നൊക്കെ കാണിച്ചു തന്നാണ്. പക്ഷേ അതൊന്നും നടക്കില്ല, കാരണം ഭയങ്കര കട്ടിയതാണ്. ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മേലുള്ള ആ ഒരു ഫ്ലേക്സ് ഇല്ലേ, എന്താ നിങ്ങൾ പറയുക? ഞങ്ങളെ നാട്ടിലൊക്കെ ഓരോന്നും, ഞങ്ങളെ നാട്ടിലിതിന് ചെളുക്കാന്നാട്ടോ പറയുക, മീൻ്റെ ചെളുക്കാന്ന് പറയും. അപ്പോൾ അത് ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താണ്ടല്ലോ, പെട്ടെന്ന് പോരും. ആക്ച്വലി ഞാൻ ഈ മഞ്ഞ കവറൊക്കെ എടുത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അത് കളയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മേടിച്ചിട്ട് പെട്ടെന്ന് ആവില്ല എന്ന് പറഞ്ഞ് മേടിച്ചിട്ടാണ്. ഇതുപോലെയാണ് ഞാൻ ചെയ്യാറ്, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട്. ചെറിയ മീനുകളൊക്കെ ഇതുപോലെ ഒരു കവറിൻ്റെ ചെറിയൊരു കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഇങ്ങനെ നമ്മളെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഈ ഒരു ഫ്ലേക്സൊക്കെ പുറത്തേക്കാവാതെ മേലേക്കാവാതെയൊക്കെ കിട്ടിട്ടോ. ഇത് വളരെ വലിയ മീനായതുകൊണ്ട് വലിയൊരു കവറൊക്കെ എടുത്തിട്ടുള്ളത്, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പം അതിൻ്റെ ഫ്ലേക്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോന്നോരോന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ പറഞ്ഞില്ലേ, കത്രിക കൊണ്ടൊന്നും കട്ട് ചെയ്തിട്ടൊന്നും കിട്ടില്ല. അപ്പം നമുക്ക് കത്തിയോണ്ട് തന്നെ വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തല ഞാൻ അതെവിടെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അതിനെ കുറച്ച് ഉപ്പിടുന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞ് അത്. പിന്നെ നമുക്കൊരു കറിക്ക് എന്തിനേലും ഉപയോഗിക്കാം, ബാക്കിയൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതാ ഞാൻ കട്ട് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല മക്കളെ. അപ്പോൾ അഷ്റഫാക്ക് തന്നെ വന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ. പിന്നെ അതെന്താ നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നു, അതൊക്കെ നല്ല ബലം ഉപയോഗിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഫിഷിന് ടേസ്റ്റി ആക്കാനുള്ള മസാല എന്തൊക്കെയാന്ന് പാക്കലാം. ഇതാ ഒരു മസാലക്കൂട്ടിനുള്ളത്, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, ഒരു പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, എത്രയുണ്ട്, ഒരു 6-7 എത്ര ഒരു കൊച്ചുള്ളി, എണ്ണം തെറ്റിയാ പറയരുതേ. പിന്നെ ജിഞ്ചർ ഗാർലിക് ഓൾറെഡി ചോപ്പ് ചെയ്താണ്. ഇതൊക്കെ കുറേശ്ശെ എടുത്തിട്ട് എന്താ വെച്ചാൽ വേറെയും മസാല വരുന്നുണ്ട്. കൂടുതൽ മസാല ആയാൽ നമ്മളുടെ മസാല കരിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഇത് എടുക്കാം. നമുക്കൊരു തണ്ട് കറിവേപ്പിൻ്റെ ഇല മുഴുവൻ റെഡി. ഈ കറിവേപ്പില കൂട്ടിയുണ്ടല്ലോ, അപാര ടേസ്റ്റാട്ടോ. ഈ കറിവേപ്പിലയും പച്ചമുളകും ചെറിയുള്ളിയും ഈ ഒരു കൂട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ ഫിഷിന് തരിക. പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2-3 ഗാർലിക്കും ഒരു ചെറിയൊരു കഷ്ണം ജിഞ്ചറും കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾ. പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് പേസ്റ്റാക്കി വരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പേസ്റ്റാക്കി കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടാണ് പേസ്റ്റാക്കിയിട്ടുള്ളത്. നാരങ്ങനീര് അപ്പം ചേർക്കാം, അപ്പം ചേർത്ത് അങ്ങനെ പേസ്റ്റാക്കാം, അല്ലെ വിനെഗർ ചേർത്തിട്ട് നമുക്കിത് പേസ്റ്റാക്കാം കേട്ടോ. പിന്നെ ഞാനൊരു ബൗളിലെടുത്തിട്ട് അത് പിന്നെ എടുക്കാം. നമുക്ക് ആദ്യം നല്ല കാശ്മീരി ചില്ലി പൗഡറാണത്, അത് 2 ടേബിൾ സ്പൂൺ എടുക്കാം. നിങ്ങളടുത്ത് സാധാ ചില്ലി പൗഡർ ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ മതി, കാരണം നല്ല ഏരിയ അല്ലായിരിക്കും. കാശ്മീരി ആയതുകൊണ്ട് അധികം ഏരിയ ഇല്ല, അതുകൊണ്ട് നല്ല കളറും കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാനിതാ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊക്കെ ഞാൻ 1/2 കിലോ മീനാണ് കേട്ടോ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് വലിയ ജീരകം പൊടിച്ചത്. അതാ ഇത്ര മതി. ഈ ഒരു സംഭവം കൂടിയാണ്ടല്ലോ വേറൊരു ടേസ്റ്റും വേറെ ഫ്ലേവറും കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ജിഞ്ചർ ഗാർലിക്ക് എന്തൊക്കെയായിരുന്നു, പച്ചമുളക്, ചെറിയ ഉള്ളി, കരിവേപ്പിൻ്റെ ഇല അല്ലേ, അതൊക്കെ ഇട്ട് അരച്ച ആ ഒരു പേസ്റ്റും കൂടെ ഞാനത് അത് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ,
പിന്നെ ജീരകപ്പൊടി. ഓക്കെ, ഇതൊക്കെയാണ് ഇടുന്നത്. തീർന്നു നേരത്തെ സ്കിപ്പ് ചെയ്യേണ്ട, ഇനിയുണ്ട് സംഭവങ്ങൾ. ഇത് നമുക്ക് മിക്സ് ചെയ്യാം. സത്യത്തിൽ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കണം ഇവിടെ. അത് നമുക്ക് ചേർക്കാം. ആദ്യം നമുക്ക് ഒരു ലെമണിന്റെ ഹാഫ് ലെമൺ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് ഒഴിക്കാം കേട്ടോ. ഇതാ ഒരു ടേബിൾ സ്പൂൺ, ഒന്നര ടേബിൾ സ്പൂൺ ലെമൺ. ലെമൺ ഇരുന്നോട്ടെ. ഇനി ലെമൺ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ വിനെഗർ, സുർക്ക കേട്ടോ, മഞ്ഞൾപ്പൊടി. ഇതാ ഇത്തിരി മതി കേട്ടോ, ഒരു കാ ടേബിൾ സ്പൂൺ മതി. പിന്നെ വേണ്ടത് നമുക്കിതാ കുറച്ച് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഇതുപോലെ കുറച്ചും കൂടി വേണം. പിന്നെ നമുക്ക് ആവശ്യം നമ്മളുടെ അരിപ്പൊടി, സാധാ അരിപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി. രണ്ട് ടേബിൾ സ്പൂൺ നിറച്ചൊന്നും വേണ്ട. അരിപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം. അരിപ്പൊടി ആയാലും മതി, കോൺഫ്ലവർ ഇല്ലെങ്കിൽ നല്ല ഫ്ലേക്സ്, എന്താ പറയുക, നല്ല ക്രിസ്പി ആയി കിട്ടും കേട്ടോ. പിന്നെ എണ്ണ അധികം പിടിക്കില്ല നമ്മൾ ഈ അരിപ്പൊടി ചേർത്താൽ. പിന്നെ നമുക്ക് എന്താ മിക്സ് ചെയ്യാം, കുറച്ച് വെള്ളം തന്നെ ചേർത്തിട്ട് മിക്സ് ചെയ്തോളൂ. പിന്നെ നമ്മൾ കഷ്ണിച്ച് വെച്ച നമ്മളുടെ മീനിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഏത് മീനായാലും ഈ ഒരു മസാല ഉപയോഗിക്കാം. ഇനി എന്തായാലും നിങ്ങൾ ഈ മസാല ഒന്ന് ഉപയോഗിച്ചാണ് അഭിഷേകം നോന്ന് എഴുതിയിട്ടാണ് പതുക്കെ തേക്കുന്നത്. അവർക്ക് ഫിഷിമ തൊടാൻ താല്പര്യമില്ല അതുകൊണ്ടാട്ടോ. അതുകൊണ്ട് സ്പൂണൊക്കെ എടുത്ത് തേക്കാണ്. അവർ ഫിഷ് സത്യത്തിൽ കഴിക്കില്ല, പക്ഷെ ഇത് കഴിച്ചു കേട്ടോ. ഇത് എന്തായാലും കഴിക്കും, എല്ലാ കുട്ടികളും കഴിക്കും, അത്ര അപാര ടേസ്റ്റാണ്. അപ്പം നമുക്കിത് നന്നായി തേച്ച് പിടിപ്പിക്കട്ടോ. നന്നായിട്ട് കുളിപ്പിച്ചെടുക്കണേ മസാലയിൽ കേട്ടോ, നന്നായിട്ട് കുളിപ്പിച്ചെടുക്കണേ. ഇനി നിങ്ങളുടെ അടുത്ത് സുർക്കല്ല, നാരങ്ങല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ അറിയോ, പുളിങ്ങൻ്റെ വെള്ളം ചേർത്താൽ പറ്റും, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഇതുപോലെ സൈഡൊക്കെ എല്ലാ സൈഡിലും നന്നായി ഞാൻ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എവിടെയും ഒഴിവില്ലാതെ മസാല തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു മസാലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ തേച്ച് അപ്പം തന്നെ അങ്ങോട്ട് കുളിപ്പിക്കരുത്, എണ്ണയിൽ കുളിപ്പിക്കരുത്. മീൻസ് ഫ്രൈ ചെയ്യരുത്, കുറച്ചു നേരം വെക്കണം. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ അങ്ങ് അടച്ച് വെച്ചാൽ മതി. ഞാൻ 2-3 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ, എന്നിട്ടാണ് ഞാൻ ഇത് പൊരിക്കാനെടുക്കുന്നത്. എടുക്കുമ്പോൾ പാന് പരന്നതല്ലാതെ ഇതുപോലെ കുറച്ച് കുണ്ടുള്ള ഒരു ചട്ടിയോ എന്തെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കും വേണം. സൈഡിലേക്കൊക്കെ എണ്ണ വേണം, എന്നാലേ ശരിക്കും മീൻ ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ചേരിച്ചിട്ടും കടത്തിയിട്ടും കവുത്തിയിട്ടൊക്കെ ഒരുപാട് സമയം നമുക്ക് ഫ്രൈ ചെയ്യേണ്ടി വരും. ഇതാ നമ്മളുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നന്നായി ചൂടാകുമ്പോൾ തന്നെ നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഈ ഒരു സൗണ്ട് വരണം. കുറച്ചും കൂടി നീക്കി കൊടുത്താൽ നമുക്ക് അടുത്ത ഫിഷും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത പീസും കൂടി ഇട്ട് കൊടുക്കാം. വലിയ വലിയ പീസാണ് കേട്ടോ, നല്ല നല്ലൊരു മണം വരുന്നുണ്ട്. ഓൾറെഡി ഇതിൽ മസാല നല്ലൊരു സ്മെല്ലാണ്. ഇത് എണ്ണയിലും കൂടി ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ഒരു ഇച്ചിരി സ്പേസ് ഉണ്ട് അവിടെ, ഒരു ചെറിയ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അവിടെ. യെസ്, ഇതിവിടെ കൊള്ളും. നമ്മുടെ മീൻ ഇട്ട ശേഷം നമ്മൾ സിമ്മിലിടണം കേട്ടോ. തീ ഒന്ന് മിഡിൽ ടു ലോ ഫ്ലെയിമിലാക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു സംഭവം കൂടി ചെയ്യാനുണ്ട്. ഞാനൊരു സ്പൂണായിട്ട് എടുക്കാറ്, ഞാൻ ആദ്യം ചട്ടാങ്ങ തന്നെ എടുത്തിരുന്നു. പിന്നെ എൻ്റെ ഇളയിച്ച് കാണിച്ചു തന്നാണ് മീൻ ഈ ഒരു സ്പൂണിൻ്റെ പരിപാടി. അപ്പം എനിക്കത് ഭയങ്കര കംഫേർട്ടായി തോന്നി. അതിന് ശേഷം ഇന്ന് സ്പൂൺ എടുക്കാറ്. ഇതാ ഇതുപോലെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ ഇട്ട് കൊടുത്താൽ അങ്ങ് കരിഞ്ഞു പോളിയ. അതുകൊണ്ട് മറിച്ചിട്ടതിന് ശേഷം എടുത്തിട്ടൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്ത്, ഈ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്ത്, കാരണം അതൊക്കെ നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട് ഈ ഫിഷിന്. അപ്പം അതാ ഇതുപോലെ ചെറിയ തീയിൽ അങ്ങനെ കടന്നോട്ടെ, കരിയൊന്നുമില്ല, അങ്ങനെ കടന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പം ഞാൻ കാണിച്ച സ്റ്റെപ്സ് ഒന്നും വിടാതെ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മളുടെ മീനിതാ കുറേ സമയം കടന്ന് ഫ്രൈ ആയിട്ടുണ്ട്, കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. നല്ലവണ്ണം അങ്ങോട്ട് കരിഞ്ഞിട്ടുമില്ല, ഒന്ന് വെന്തിട്ടുമുണ്ട്. നല്ല അടിപൊളി കറക്റ്റ് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ ഉണ്ട്. തന്നെ ഒരു ബട്ടർഫ്ലൈ അല്ലേ. ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നിങ്ങൾ കഴിച്ചും കൊണ്ടേയിരിക്കും, എല്ലാവരും മീൻ പൂച്ചയെന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് മറ്റുള്ളവരിലൊന്ന് അറിയട്ടെ എന്നല്ല, അല്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. സ്റ്റേ ബ്ലെസ്ഡ് എവരി വൺ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.